ഇവിടത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അഥവാ സ്ത്രീകൾ വന്നാൽ പോലും അവരെ അപകടപ്പെടുത്താനായിട്ട് ഒരു കൂട്ടം തന്നെ ഇവിടെ കാവൽ നിൽപ്പുണ്ട്. മുമ്പ് വന്നിട്ടുള്ള സ്ത്രീകൾക്ക് അപകടം ഏറ്റിട്ടുണ്ടെന്നും അവരിൽ മരിച്ചെന്ന് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര കർണാടകയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കൊടകിലേക്കാണ് കേട്ടോ. അവിടെ എന്താ വിശേഷം എന്നല്ല, അവിടെ എരുമാട്ടിൽ സൂഫി ഷഹീദ് ദർഗാ ഷെരീഫ് ഉറൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉറൂസ് വിശേഷങ്ങളും അവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും കേൾക്കാം. മാർച്ച് 28 തിങ്കളാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയത്. അപ്പോൾ രാവിലെ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ 8 മണിക്കാകുമ്പോൾ മക്കൾക്കൊന്നും വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്കും സുള്ളിയ എന്ന സ്ഥലത്തെത്തി. സുള്ളിയിൽ നമ്മൾ അവിടെ ഇറങ്ങി ചായ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ഹോട്ടലും നോക്കി പോവാണ്. അങ്ങനെ മെട്രോ എന്നാണ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിലൊന്നും പിടിക്കാൻ പറ്റില്ല. ആ ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോരാന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് 130 കിലോമീറ്റർ ഉണ്ട് അവിടെ ഉറൂ സ്ഥലത്ത് എരുമാട് എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടത്. ലേറ്റായി പോയാൽ നമുക്ക് തിരിച്ചു വരാനും ബുദ്ധിമുട്ടാവുമല്ലോ. അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും മടങ്ങി വീട്ടിലെത്താമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ ഇവിടെ പൊറോട്ടയും ചിക്കനൊക്കെ ആണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മൾ ഹോട്ടലിൽ നിന്ന് വിട്ടു. പിന്നെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എരുമാട്ട് സിയാറത്തിന് പോകണം എന്നുള്ളത്. പക്ഷേ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ വീട്ടിനടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സായെങ്കിലും ഫാമിലീസ് പിന്നെ അയൽവാസികളൊക്കെ പോയി എരുമാട്. പക്ഷേ സ്ത്രീകൾ പോകാറില്ല കേട്ടോ, പുരുഷന്മാർ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ഞാൻ ഉമ്മാനോട് ചോദിക്കാറുണ്ട്, എന്താ എല്ലായിടത്തും നമ്മൾ പോകുന്നുണ്ടല്ലോ, ഇവിടെ എന്താ പോകാൻ പറ്റുന്നില്ലേ എന്ന്. അപ്പോൾ ഉമ്മ പറയും, ഇവിടത്തേക്ക് എരുമാട്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ല, പുരുഷന്മാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇപ്പോൾ കരുതുമ്പോൾ ഞാനും അങ്ങനെ തന്നെ വിചാരിക്കും, അതെന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, നമ്മൾ ബാക്കിയുള്ള ഇടത്തേക്കൊക്കെ പോകുന്നുണ്ട്, ഇവിടത്തേക്ക് എന്താ പോകാൻ പറ്റാത്തതെന്ന്. അങ്ങനെ ഇപ്പോൾ 2-3 വർഷമായിരുന്നു ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എന്തെങ്കിലും പോകണമെന്ന്. അങ്ങപ്പോൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകണമെന്ന്, പക്ഷേ പറ്റിയില്ല. ഇപ്രാവശ്യമാണ് പോകാൻ പറ്റിയത്, അൽഹംദുലില്ല പോയി. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണെന്നാണ് ഇവിടത്തേക്ക് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലായിടത്തും പോലെ ജാതി മത ഭേദമില്ലാതെയാണല്ലോ ഓരോസ് നടന്നുകൊണ്ട് വരിക, നടത്തി വരിക അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ, മുസ്ലിമുകളും ഹിന്ദുക്കളും ഒന്നിച്ചു കൂടിയാണ് ഇവിടുത്തെ ഉറൂസ് ആഘോഷിക്കാറുള്ളത്. കാരണം സൂഫി ഷഹീദ് അവർക്ക് എല്ലാ മതക്കാരോടും ഒരുപാട് ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പല ചരിത്രത്തിലും കേട്ടിട്ടുണ്ടായത്. അങ്ങനെ ഞാൻ ഒരുപാട് വരാൻ ആഗ്രഹിച്ചുള്ള സ്ഥലത്ത് നമ്മൾ എത്തി കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് പുരുഷന്മാർക്ക് പോകാനുള്ളത്. പക്ഷേ സ്ത്രീകൾക്ക് അവിടെ പോകാൻ പറ്റാത്ത കൊണ്ട് സ്ത്രീകൾക്ക് ഇപ്പുറത്തെ ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ വഴിയൊക്കെ നമുക്ക് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ആ വഴി കൂടി ഞാനും ഉമ്മയൊക്കെ ഈ വഴി കൂടി പോയി. എല്ലായിടത്തും പോലെ ഓലണ്ടർമാരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ എല്ലാ കാര്യം നിയന്ത്രിക്കുന്നത് പോലീസാണ്. വനിതാ പോലീസും എല്ലാം ഒരുപാട് പോലീസുണ്ട്. നമ്മുടെ ഈ സ്ത്രീകൾ സൈഡ് വനിതാ പോലീസ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് നമ്മുടെ ചന്തയാണ്. ചന്ത കാണാൻ എന്താ ഭംഗി, എല്ലാ സാധനങ്ങളും മക്കളൊക്കെ കാണുന്നത് അതുമാത്രമല്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് എന്താ ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ പറയട്ടോ. എന്താന്ന് വെച്ചാൽ സൂഫി ഷഹീദ് അവർക്ക് ഈ നാട്ടിലോട്ട് വരുമ്പോൾ കൂടെ സഹോദരിയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്ന ചരിത്രത്തിലൊക്കെ. അപ്പോൾ അവരുടെ സഹോദരിയും ഇവരും സഹോദരി ഒന്നിച്ചിട്ട് ഇവിടെ വന്നു ഒരു വീട്ടിൽ താമസമാക്കി. ആ വീട്ടിൽ വെച്ചാണ് പിന്നെ സൂഫി ഷഹീദിൻ്റെ വെട്ടിക്കൊലപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ വരുന്നത്. അപ്പോൾ ഈ സഹോദരിയാണ് വഞ്ചിച്ചത് എന്ന് ചരിത്രത്തിൽ പറയുന്നത്. സഹോദരിയാണ് ശത്രുക്കൾക്ക് ഇവരുടെ വീട് കാണിച്ചു കൊടുത്ത് ശത്രുക്കൾ അവിടെ വന്നതും വെട്ടേറ്റ് സൂഫി ഷഹീദ് അവർകൾ ആ വീട്ടിൽ തന്നെ വീഴുകയുമായിരുന്നു. വെട്ടേറ്റ് വീണിട്ടുണ്ടെങ്കിലും അതിലുപരി ഉഷാറായി തന്നെ സൂഫി ഷഹീദ് എഴുന്നേറ്റ് നിൽക്കുകയും അത് രൂക്ഷമായിട്ട് ശത്രുക്കളെ നോക്കുകയും അത് കണ്ട് പേടിച്ച് ശത്രുക്കൾ അവിടെ വിട്ട് പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ വെട്ടേറ്റ് 3 ദിവസം വരെ
ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ഷൂഫി ഷഹീദ് അവിടെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് പോകാനായിട്ട് ഇതൊരു ഒരു തരംഗം പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അടിയിൽ ഗുഹ പോലെയൊക്കെ ആയിട്ട് മുകളിലൊക്കെ സ്ലേവൊക്കെ വന്നിട്ടാണ്. അതിൻ്റെ അടിഭാഗത്ത് കൂടി ഇവിടെ വേറെയും മക്ബറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാം. ഷൂഫി ഷഹീദ് മക്ബറ മാത്രമേ നമുക്ക് സിയാറത്ത് ചെയ്യാതിരിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അവിടെ പോവാതിരിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് ഇവിടെയും ഒരു മക്ബറ ഉണ്ട്. അപ്പോൾ നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ബാക്ക് സൈഡൊക്കെ. വെട്ടേറ്റ ഷൂഫി ഷഹീദ് അവർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് മരണപ്പെട്ടത്. അപ്പോൾ ആ മൂന്ന് ദിവസം അവർ എവിടെ ജീവിച്ചു എന്ന് നമുക്ക് കാണണ്ട. അങ്ങനെ കാണാനുള്ളൊരു സ്ഥലം ഈ ദർഗാ ഷെരീഫിൻ്റെ കുറച്ച് ദൂരത്തായിട്ടുണ്ട്. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകണം. പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് നടക്കാനുണ്ട്. ഒരു പാറക്കല്ലാണ് സംഭവം. ആ പാറക്കല്ല് നമുക്ക് കാണാൻ ഇവിടെ വരുന്ന എല്ലാവരും ആ പാറക്കല്ല് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങളും പോയി. ഒത്തിരി നടക്കാനുണ്ട്, ഉമ്മക്ക് വയ്യാണ്. എന്നാലും ഉമ്മ പറഞ്ഞു ഇതുവരെ വന്നതല്ലേ, നമ്മൾ എന്തായാലും പോയിട്ട് വരാമെന്ന്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കാപ്പി കൃഷിയാണ് കേട്ടോ. കാപ്പി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. ഈ കാപ്പിയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്നു ആ സ്ഥലത്ത് എത്താനായിട്ടോ. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് താഴോട്ട് തന്നെ പോകണം. അവിടെ കുറച്ച് ദൂരം നിങ്ങൾ കാണുന്നുണ്ടാവും നീല ഒരു പച്ചക്കെ കെട്ടി. അവിടെ വരെ നമ്മൾ എത്തണം. അവിടെയാണ് ഈ പാറക്കല്ലുള്ളത്. ആ പാറക്കല്ല് കാണാനാണ് ഈ ആൾക്കൂട്ടങ്ങളൊക്കെ അവിടെ പോകുന്നത്. അപ്പോൾ ഈ പാറക്കെട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാറക്കെട്ട് കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം അവിടെ പറയാനാണെങ്കിൽ ഷൂഫി ഷഹീദ് അവർക്ക് മൂന്ന് ദിവസം അവിടെ താമസിച്ചിരുന്നു. വിശപ്പും ദാഹവും എല്ലാം ക്ഷമിച്ച് എന്തും ഭക്ഷണമൊന്നും കൊടുക്കാൻ ആരുമില്ല. ആരും നോക്കാനില്ലാത്ത സമയമായിരുന്നു അത്. ആ സമയത്ത് ഒരു മുസ്ലിമിൻ്റെ, അതായത് ഒരു ഹിന്ദു സഹോദരൻ്റെ പശു രണ്ട് ദിവസം അവിടെ വന്നു. അകിടൊക്കെ കഴുകി ഷൂഫി ഷഹീദവർക്ക് പാല് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ രണ്ട് ദിവസം അങ്ങനെ വന്നു. മൂന്നാമത്തെ ദിവസം ഈ ഹിന്ദു സഹോദരൻ അത് കണ്ട് പശുവിൻ്റെ കൂടെ വന്നു പോലും. എന്താ ഈ പശു എവിടേക്കാണ്, രണ്ട് ദിവസമായി പോകുന്നു, ഇന്നും പോകുന്നുണ്ട്, എവിടേക്കാണെന്ന് അന്വേഷിച്ച് മൂന്നാം ദിവസം വന്നപ്പോഴാണ് സംഭവം അറിയുന്നത്. അവരുടെ പശു വന്ന് ഷൂഫി ഷഹീദവർക്ക് പാല് കൊടുക്കുന്ന ആ കാഴ്ച അവർ കണ്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഹിന്ദു സഹോദരൻ അവിടെ അടുത്ത് വെള്ളമുണ്ട്, ആറുണ്ട്, അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ ആറൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. ആ ആറിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവരുമ്പോൾ ഷൂഫി ഷഹീദ് അവർ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ ആൾക്കൂട്ടൊക്കെ കാണുന്നില്ല, ഇതിൻ്റെ അകത്താണ് കേട്ടോ ആ പാറക്കല്ല്. അതിപ്പോഴും അവർ അത്ര നല്ല ഭംഗിയായി തന്നെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാണ് ആ വെള്ളം ആറ്. അപ്പോൾ ഞാൻ എന്തായാലും പോയി കണ്ടു. കാണുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ ഈ പാറക്കെട്ടിൽ ആ പണ്ട് പശു ഓടി വന്ന ആ കാൽപാദം ഒക്കെ ഇവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഷൂഫി ഷഹീദോർ നമ്മളോട് വിട പറഞ്ഞത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ അവിടെ നിന്ന് പോരാണ് കേട്ടോ, റിട്ടേൺ പോരാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്, ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവിടത്തേക്കും ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും ഒത്തിരി ലോങ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങാൻ തന്നെ ഒത്തിരി ലോങ് ഉണ്ട്. ദർഗാ ഷെരീഫ് എന്നാണെങ്കിൽ കുറച്ചും കൂടി ദൂരം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഇവിടെ വരെ ഒന്ന് വരണം കേട്ടോ. അപ്പോൾ സ്ത്രീകൾക്ക് എന്താ ഇവിടെ പ്രവേശനം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നു. സ്വന്തം പെങ്ങളെ തന്നെ ചതിച്ചു വഞ്ചിച്ചത് കൊണ്ടാണ് ഇവിടത്തേക്ക് പ്രവേശനമില്ലാതായിപ്പോയത്. അപ്പോൾ ഇവിടെ വരുന്ന സ്ത്രീകൾക്ക് അപകടം പറ്റുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതും കൂടി നമുക്ക് കേൾക്കാം.
അപ്പം ഞാൻ വരുമ്പോൾ ഇതൊന്നും അങ്ങ് നേരാവണ്ണം കാണാൻ പറ്റില്ല കേട്ടോ, ഈ കാപ്പിയുടെ മരങ്ങളൊന്നും. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം കാണാനല്ലേ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ. അപ്പോൾ അതിൽ കാപ്പിക്കുരുവോ മറ്റോ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരഞ്ഞു നോക്കി. അപ്പോൾ കാപ്പിയുടെ പൂക്കളൊക്കെ കണ്ടു, പൂവൊക്കെ കണ്ടു, കായ ഉണ്ടോ നോക്കണം. അങ്ങനെ കുറച്ച് അപ്പുറത്തെ കായൊക്കെ ഉണ്ടെന്നായിക്കെ പറഞ്ഞത്, അതുകൊണ്ട് അതിൽ നിന്ന് രണ്ട് കായ പറിച്ചു. ആ കായൊക്കെ എങ്ങനെയുള്ളതാണെന്ന് അറിയണമല്ലോ, ഇതാണ് അതിൻ്റെ കായ. അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഞാൻ മാത്രമായിരിക്കും കാണാത്ത. എന്തായാലും അത് തിന്നു നോക്കിയപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. കാപ്പിക്കായ കയ്പാണെന്നൊക്കെ പറയുന്നുണ്ടത്, പക്ഷേ ഇന്നലെ മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂഫി ഷഹീദോർക്ക് കാവലായിട്ട് ഇവിടെ ഒരു കൂട്ടം, എന്താണെന്നറിയോ, ഒരു കൂട്ടം തേനീച്ചയാണ് കേട്ടോ ഉള്ളത്, ഒരു കൂട്ടം തേനീച്ച. അപ്പോൾ ഏത് എല്ലാ വർഷവും ഉറൂസിൻ്റെ കൊടി ഉയർത്തുന്ന അന്നാണ് ഈ ഈച്ച വരൽ എന്നാണ് പറയപ്പെടുന്നത്. അല്ല, അത് ശരിയാണ്, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വന്ന തേനീച്ചക്കൂട് അത് തിരിച്ച് ഉറൂസ് കഴിയും വരെ അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം പോവും. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ വന്ന ഉണ്ടായാൽ അപ്പം തന്നെ ആ തേനീച്ച വന്ന് അവിടെ കൂട് കെട്ടും. അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തേനീച്ചയെ കാണുമ്പോൾ ആരായാലും ഓടിപ്പോവല്ലോ. അപ്പം തിരിച്ചു വന്നപ്പോൾ നമുക്ക് ഭയങ്കര ചൂട്. അപ്പോൾ വത്തക്ക, നിങ്ങൾ വത്തക്ക നല്ലതായിരിക്കും പറയുക, പക്ഷെ നമ്മൾ പറയൽ വത്തക്ക എന്നാണ് കേട്ടോ ഇവിടെ. ആ വത്തക്ക വാങ്ങിക്കഴിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി ദൂരം കേട്ടോ നമ്മളെ കാറ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരുപാട് ദൂരത്ത് ചെറുതായിട്ട് വെളുത്തിട്ട് കാണും. അതൊരു പിന്നെ നെൽപ്പാടാണ്, അവിടെയാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ടുള്ള. ഒരുപാട് കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ അവിടത്തേക്ക് നടന്ന് പോകണം. അപ്പോൾ അന്നദാനമുണ്ട്. അന്നദാനം എന്ന് പറഞ്ഞാൽ അതും സ്ത്രീകൾക്കില്ല, അന്നദാനം പുരുഷന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. സ്ത്രീകൾ കുഞ്ഞാണെങ്കിൽ പോലും അവിടത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് ആ കാറ് വെച്ചിട്ടുള്ള അവിടം വരെ പോകണം നടന്ന്. അപ്പോൾ ഇക്ക അന്നദാനം വാങ്ങി വരും, ഇക്ക നമ്മളോടൊപ്പം ഉണ്ട്. അത് അവിടെ നിന്ന് തിരിച്ച് അവിടെ പോവും, പള്ളിൻ്റെ അടുത്ത് പോയി അന്നദാനമൊക്കെ വാങ്ങി വരും. അന്നദാനത്തിന് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ, കാട്ടുപോത്താണ് കേട്ടോ, നാട്ടിലെ പോത്തോ മട്ടനോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ പോയ ദിവസം പേരോട് ഉസ്താദാണ് കേട്ടോ അവിടെ സ്പീച്ചിനുണ്ടായിരുന്നത്. അപ്പോൾ ഉസ്താദിൻ്റെ കുറച്ച് സ്പീച്ചൊക്കെ അവിടെ കേട്ടു. നമുക്കത് ഒത്തിരി ലോങ് ആയിട്ട് അങ്ങനെ കേൾക്കാൻ പറ്റുന്നില്ല, മൈക്കുണ്ടെങ്കിലും വേറൊക്കെ ശബ്ദങ്ങൾ വരുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇക്ക കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക ഇത് പിടിച്ച ഈ വീഡിയോക്കെ. അപ്പോൾ അവിടെ വേറൊരു മന്ത്രിയും കൂടി വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, സി എം ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മന്ത്രിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല, അത് കുറച്ച് ദൂരമല്ല. ആ ഈ ബോക്സ് കാണുന്നുണ്ടല്ലോ, ഇതാണ് കേട്ടോ തേനീച്ചക്കൂട്. ഇതിലാണ് തേനീച്ച വന്ന് കൂട് കെട്ടുക. ഇത് എപ്പോൾ പോയാലും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുമെന്നാണ് പറയാറ് തേനീച്ചക്കൂട്, തേനീച്ചക്കൂട്ടത്തിലായി. അപ്പോൾ അല്ലെങ്കിൽ ഉറൂസ് തുടങ്ങിയാൽ തീരും വരെ പോവാതെ തന്നെ അവിടെ നിൽക്കും. സൂഫി ഷഹീദോർക്ക് കാവലായി നിൽക്കലാണ് ഈ തേനീച്ച. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, നെൽപ്പാടത്തെത്തി. നെൽപ്പാടം നെൽകൃഷിയൊന്നും ഇല്ലാത്തത് നന്നായി. ഒരുപാട് ആൾക്കാർ അതൊക്കെ അവരൊക്കെ അന്നദാനം വാങ്ങി പോകുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ദൂരത്ത് നിന്ന് മാത്രമേ അവരെ കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ കുറച്ച് സൂം ചെയ്ത് എടുത്താണ്, ഒരുപാട് ദൂരത്താണത്. നമ്മൾ നമ്മുടെ കാറിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എരുമാട് ദർഗാ ഷെരീഫിൽ വന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും ഇവിടുത്തെ ചരിത്രവും എല്ലാം നിങ്ങളോട് പങ്കുവെക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും ഇതുപോലെയുള്ള ഓരോ ട്രാവലിംഗ് വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.